അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങക്ക് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ കുറഞ്ഞ സാധനം കൊണ്ടുണ്ടാക്കാൻ പറ്റി ആവിയിൽ വേവിച്ചൊരു പലഹാരം കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇത് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി രാവിലത്തെ ചായക്കടി ഇക്കാണ്ടും ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായക്കടി ഇക്കാണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമേ. എണ്ണക്കാടി തീർപ്പതില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു പലഹാരമാണ്. തടിമക്ക് നല്ല പലഹാരമാണ് ഇപ്പോൾ ഇത്. നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ നമ്മളിപ്പോൾ ഇതിക്ക് കൂട്ടണുള്ളൂ. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇപ്പോൾ ഇത്. അപ്പം തന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രത്തിന് അടുപ്പത്ത് വെച്ചെടുത്തുക്കാണ്ട് ഇതൊക്കെ നമുക്കൊരു മൂന്നച്ച ശർക്കര ഇട്ട് കൊടുക്കുക. ഇത് ഇനി നമ്മൾ ഉരുക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനെണ്ണയാളെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടാണ് വീഡിയോ കാണണമെന്ന് വെച്ചാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുംട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് ആ ബെല്ലുമെല്ലും കൂടി നിങ്ങളൊന്ന് തൊട്ടും കൊടുക്കി. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ചെയ്യാലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യാലോ. പിന്നെ പൈമക്ക് അങ്ങനെ രണ്ട് കജ്ജുണ്ടല്ലോ, അതിലിപ്പോൾ ആ തന്താവരലും മേലക്കും പൊന്നിച്ച് നിൽക്കണമേ ഒന്ന് നിങ്ങളൊന്നാണ് തൊട്ടും കൊടുക്കിട്ടോ. അപ്പം നമ്മളുണ്ടാക്കിയ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് കരുതി കാണും നമുക്കൊന്നും സമാധാനിച്ചും ചെയ്യാലോ. പിന്നെ നിങ്ങൾക്ക് ഇതേ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നങ്ങോട്ട് അയച്ചു കൊടുത്തുകാണ് നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യിട്ടോ. അങ്ങനെ ഇപ്പം നമ്മളെ ശർക്കരയൊക്കെ അപ്പം അതിൻ്റെ അടിയിൽ കൂടി നല്ലോണം ഉരുകി വന്നുകണു. ഇനി നമുക്ക് ഈ ശർക്കര ഒന്നങ്ങോട്ട് അരിച്ചെടുക്കുക. ശർക്കര അരിച്ച് കാണാൻ എടുത്താൽ പിന്നെ നമുക്ക് അതിലിനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിനോ എന്ന് വിചാരിച്ചൊന്നും വേണ്ടല്ലോ. എത്ര ആയാലും നമുക്ക് ശർക്കരയിൽ നിന്ന് കല്ലോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് കിട്ടും ചേച്ചു. അങ്ങനെ ഇപ്പം നമ്മളെ ശർക്കരയൊക്കെ നമ്മൾ ഇതിക്കണം അരിച്ച് പാർന്നിക്കണ്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അപ്പം നമ്മളതിനൊരു കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്ത് കാണ്ടേ കുറച്ച് നേരം ഒന്നും കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിനു കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ നേരമൊക്കെ ഇട്ട് വെച്ചിട്ട് തന്നെ ഉള്ളൂ. അത്രയും നേരം ഒന്നും ഇട്ടേക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ കടലപ്പരിപ്പ് കുതിർന്നൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് ഇതിത്തെ വെള്ളമൊക്കെ ഒന്നാണ് വാർത്തെടുത്ത് കാണ്ടേ ഈ കടലപ്പരിപ്പ് നമുക്ക് ഇതിക്കൊന്നാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുത്ത് കാണ്ട് കുറച്ച് നേരം ഒന്നാണ് അടച്ച് വെച്ച് കാണാൻ വേവിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടൊരു 15 മിനിറ്റ് ഒക്കെ ഇരിക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും വെന്തുക്കണോ ഇല്ലേ എന്ന് നോക്കാമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളിത് നല്ലോണം വന്ന് വന്നിക്കണേ. പിന്നെ നമുക്കിത് പൊടി പൊടിയായിട്ട് പോകുമെന്നും വേണ്ടേ, ഇങ്ങനെ ഒന്നങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. അപ്പോൾ വെന്തറിയാനൊന്നും വേണ്ടിയിട്ട് കാത്തുക്കണ്ട കേട്ടോ. പിന്നെ ശർക്കര പനിയിലാവുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് വെന്തുടഞ്ഞ് പോവുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേതായാലും കൊണ്ട് റെഡി ആയിക്കണു. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ച് തേങ്ങ ചേരണ്ടി കണ്ട് ഇതിക്കാൻ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്താലും തന്നെ നമുക്ക് ഒന്നങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പം നമുക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കണുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമല്ലോ സാധാരണ അരിപ്പൊടി. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇത്. ഇത് ഇനി നമുക്ക് കുറച്ചീച്ച ഇതിക്കാണ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ തീച്ച ഒന്ന് കുറച്ച് വെച്ച് കാണ്ട് വേണം കേട്ടോ. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി എടുക്കണ മാതിരി തന്നെ ഒന്നാണ് ഇട്ട് കൊടുത്ത് കാണ്ട് നല്ലോണം ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ കണ്ടില്ലെന്നെയാളെ നിങ്ങളിപ്പോൾ ഇത്. ഇനി നമുക്ക് ഈ ഒരു പാകത്തിനൊക്കെ ആവുമ്പോൾ നമ്മളെ തീച്ച ഒന്നൊക്കെ എടുത്തി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ എടുത്തേക്കാം. ചൂട് കൊടുക്കുന്നപ്പോൾ നമുക്ക് ഇതിമ തൊടാൻ കജ്ജൂലല്ലോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് എടുത്ത് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് പൊയ്ക്കണ്. ഇനി നമുക്കിതൊരു പാത്രത്തിൽ ഇട്ടെടുത്ത് കാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനിയാളെ നമ്മളിപ്പോൾ ഇത് നല്ലോണം ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുത്തുക്കണ്. ഇനി നമുക്ക് നമ്മളെ കജ്ജുമ്മ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് കാണ്ട് നമുക്കിതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്ത് കാണും. ഇങ്ങനെ കജ്ജിൽ വെച്ച് കാണ്ട് ഒന്ന് അങ്ങോട്ട് ഒട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോലത്തിലൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കോലത്തിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നമ്മളിപ്പോൾ ഇത് നല്ലോണം ഈ കോലത്തിൽ ഇങ്ങോട്ട് ആക്കിയിരിക്കണു. ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് വായൻ്റെലയിൽ വെച്ച് കാണ്ടൊന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വായൻ്റെല എടുത്ത് കാണ്ട് ഒന്നങ്ങോട്ട് വാട്ടിയെടുത്തിക്കണ്. അല്ലാതെ ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടുമല്ലോ, അപ്പോൾ ഇങ്ങനെ മടക്കാൻ പറ്റൂലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നാണ് വാട്ടിയെടുത്തിക്കണത്. ഇനിയിപ്പോൾ വായൻ്റെല ഇല്ലാച്ചാലും തിരക്കടൊന്നുമില്ല കേട്ടോ. നമുക്ക് പാത്രത്തിൽ ലേശം എണ്ണയൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് കാണ്ട് അതിൽ വെച്ച് കാണ്ടൊന്ന് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നോക്കുകയാണെന്നയാളെ നമ്മളിപ്പോൾ ഇതേ ഇങ്ങനെ വായൻ്റെ ഇലയിലും വെച്ച് കാണ്ട് ഇതേപോലെ അങ്ങോട്ട് മടക്കിയെടുത്തുക്കണു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് കാട്ടിയെടുക്കാം. വായൻ്റെ ഇലയിലാവുമ്പോൾ പിന്നെ വായൻ്റെ ഇലൻ്റെ ഒരു ചോയ ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടം തന്നെയേക്കാരത്. ഇനിയിപ്പോൾ വായൻ്റെ ഇല കിട്ടാത്തവർക്കാണെന്ന് വെച്ചാൽ പിന്നെ അതെ അങ്ങനെ ലേശം ഓയിലൊക്കെ ആക്കിക്കാണ്ട് ഒരു പാത്രത്തിൽ വെച്ച് കാണ്ട് ആവിയേറ്റിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വായൻ്റെ ഇലയിൽ വെച്ച് കാണ്ട് അവൻ മടക്കിയെടുത്തുക്കണു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇഡ്ലി തട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രമൊക്കെ വെച്ച് കാണ്ട് അതിലിങ്ങോട്ട് ആവിയേറ്റെടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ഇപ്പോൾ നമ്മൾ വെച്ചെടുത്ത വെള്ളമൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിക്കണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലൊരു സ്റ്റാൻഡൊക്കെ വെച്ച് കാണ്ട്, അതിൻ്റെ മുകൾക്ക് നമുക്ക് ഇതിന്ന് ഓരോന്നോരോന്ന് അങ്ങോട്ട് വെച്ചെടുത്ത് കാണ്ട്, ആവിയൊന്നും പുറത്തേക്ക് പോകാതെ കോലത്തിൽ മൂടി വെച്ച് കാണ്ട്, കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാം. പിന്നെ തോനെ നേരം വേവിച്ചെടുക്കാനൊന്നുമില്ലേ, ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് വന്നിക്കുവേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്നാണ് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളിപ്പോൾ ഇത് നല്ലോണം ആവിയൊക്കെ വന്നുങ്ങാണ്ടേ, നമ്മളെ പലഹാരം അത് നല്ലോണം വെന്ത് വന്നിക്കണ്. ഇനി നമുക്ക് ഇതീത്തെ വായൻ്റെല്ലാം മാറ്റി കൊടുത്ത് കാണ്ടേ, ഒന്നങ്ങോട്ട് തണുത്തിന് ശേഷം അങ്ങോട്ട് തിന്നാൽ മതി, നല്ല രസകരം. അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള പലഹാരങ്ങൾ കണ്ടില്ലേ, എല്ലാവർക്കും ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിന് പകരമായി അരിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് കാണ്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ എളുപ്പത്തിലുണ്ടാക്കിയ പലഹാരങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമുക്കൊരു ലൈക്കും തരും. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളോട് അഭിപ്രായങ്ങളും പറയുണ്ടിട്ടോ. പിന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് അങ്ങനെയെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമ്മൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോയുമായി വരണ്ട്. അപ്പോൾ അതുവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു.